Hi dears, welcome back to my channel. In the cooking video, I tell you how to do it. In the end, you can do it. If you are watching this video, you subscribe to my channel. Please subscribe to support channel. Now, we are going to do a picture of the picture. We are going to do a Pseudomonas line elect vegetable in Shesha and a molapiched another. Up a pseudomonas line elected with the gala molapiched kuna the underla guna menda and vechale. Namude plantigalakinala healthy itirikan, a healthy itala plantigal irikan, the maki kit another. Matrela namude chedida vary in a badikin, the rogangalin in the ke. Is pseudomonas namude chedi protected chayunadana. Either jaiva bacteriaana. Pseudomonas നമുക്ക് കലക്കി വെച്ചതിനു ശേഷം അതിന്റെ തെളി എടുത്തിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് വലിയ പ്ലാന്റുകൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ കുതിർത്തെടുത്തിട്ടുള്ള വിത്തുകൾ സീഡിംഗ് ട്രേയിലാണ് ഞാൻ മുളപ്പിച്ചെടുക്കുന്നത് സീഡിംഗ് ട്രേയിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ മുളപ്പിച്ചെടുത്തിട്ടുള്ള തൈകളാണ് ഇതെല്ലാം ഇതൊക്കെ വേറെ ചട്ടിയിലേക്ക് മാറ്റി നടാനുള്ള പ്രായമായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനെ വെള്ളം കൊടുക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം ഒട്ടും കൂടുതൽ വെള്ളം ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കരുത് കാരണം കുഞ്ഞു പ്ലാന്റുകളാണല്ലോ പെട്ടെന്ന് തന്നെ വേരുകളൊക്കെ ചീത്തയായി പോകും അതുകൊണ്ട് നമ്മൾ വെള്ളം ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് സ്പ്രേ ചെയ്തു കൊടുത്താൽ മതി ഇത് പിന്നെ എൻ്റെ ഒരു പുതിയ കറ്റാർവാഴയുടെ പ്ലാന്റ് ആണ് ഇതും അതുപോലെ തന്നെ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്ലാന്റ് നട്ടെടുത്തിട്ടുള്ളത് കറ്റാർവാഴയ്ക്കൊന്നും കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ ഇതൊക്കെ പല തരത്തിലുള്ള മുളകിൻ്റെ തൈകളാണ് ബജ്ജി മുളകുണ്ട് അതുപോലെ തന്നെ വയലറ്റ് ഉണ്ട മുളകുണ്ട് പിന്നെ മുന്തിരിയുടെ ഷേപ്പിലുള്ള മുളകുണ്ട് അപ്പോൾ വിത്തുകളൊക്കെ നമ്മൾ എവിടെയെങ്കിലൊക്കെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലില്ലാത്ത മുളകൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരും അങ്ങനെ മുളപ്പിച്ചെടുത്തിട്ടുള്ള തൈകളാണ് ഇതെല്ലാം ഇതൊക്കെ ഞാൻ ടെറസിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് കണ്ട നിങ്ങളെ ഇതാണ് എൻ്റെ ചുവന്ന വെണ്ട കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ ഈ ചുവന്ന വെണ്ടയുടെ ഒരു പ്ലാന്റ് മാത്രമേ കേട്ടോ എൻ്റെ കയ്യിലുള്ളൂ അതിൽ ഒരുപാട് വെണ്ടകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനതൊക്കെ വിത്തിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇത് ചുവന്ന മീറ്റർ പയർ ഇത് കഴിഞ്ഞ വർഷം ഞാനൊരു ഹൈബ്രിഡ് വിത്ത് വാങ്ങിച്ചതായിരുന്നു അതിൽ നിന്ന് വിത്ത് ശേഖരിച്ചിട്ട് ഇത്തവണയും ഞാൻ നട്ടുപിടിപ്പിച്ചു ഇത്തവണയും എനിക്ക് ഒരുപാട് പയറുകൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടുപിടിപ്പിച്ച ഒരു ചെടിയിൽ നിന്ന് നമുക്ക് പയറുകളും മുളകുകളൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊക്കെ ഇതുപോലെ ചിലവഴിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുളകുകളോ തക്കാളിയോ പയറൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ പറിച്ചെടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ മക്കൾക്കും തന്നെ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാനും കൊടുക്കാമല്ലോ ഇത് കണ്ടോ ഇതെൻ്റെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റാണ് ഇതിപ്പോൾ ഞാൻ താഴെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നിലത്ത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇനി ഇത് വലിയൊരു പോട്ടിലേക്ക് മാറ്റണം പിന്നെ ഇതാണ് നമ്മുടെ സ്ലിം ബ്യൂട്ടി ബ്രിഞ്ചൽ പേര് പോലെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ സ്ലിമ്മായിട്ടാണ് പക്ഷേ ആൾ കുഞ്ഞനാണെങ്കിലും രുചിയുടെ കാര്യത്തിൽ ആൾ വമ്പനാണ് അപ്പോൾ അതിൻ്റെ ഒരു മൂന്നാല് പ്ലാന്റ് കയ്യിലുണ്ട് അതിലും ധാരാളം കായകളൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അതാ ഇത് പിന്നെ നമ്മുടെ ഒരു വെറൈറ്റി മുളകാണ് ഉണ്ടാവും ഇതിൽ നിറയെ മുളകുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ പ്ലാന്റ് എക്സ്പയർ ആവാൻ പോവുകയാണ് മഴ ആയത് കാരണം തന്നെ പ്ലാന്റുകളൊക്കെ അങ്ങോട്ട് നശിച്ചു പോയി ഇനി പുതിയ പ്ലാന്റുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അവയ്ക്ക് വളർന്ന് വന്നിട്ട് വേണം ഇത് പിന്നെ പച്ച മുളക് ഉണ്ടാവും പച്ച മുന്തിരിയുടെ ഷേപ്പിലുള്ളൊരു മുളകാണ് ഇതും ഒരുപാട് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്
അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുതേ.